നമസ്കാരം സ്വാഗതം മോദി സർക്കാർ ഒൻപത് വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ പ്രതിരോധ രംഗത്തെ സുപ്രധാന മാറ്റങ്ങളെ കുറിച്ച് പറയാതിരിക്കാനാകില്ല സുരക്ഷിതമായ അതിർത്തി പ്രതിരോധ മേഖലയിൽ വമ്പൻ മാറ്റങ്ങൾ തീവ്രവാദത്തെ നിയന്ത്രിക്കൽ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് സേനയുടെ ആധുനികവൽക്കരണം ആധുനിക ആയുധങ്ങൾ പുനർനിർമ്മാണം എന്നിവയെല്ലാം ഉണ്ടായി മോദി സർക്കാരിന്റെ ഒൻപത് വർഷങ്ങൾക്കിടയിൽ പ്രതിരോധ മേഖലയിൽ ഉണ്ടായ ചില സുപ്രധാന നീക്കങ്ങൾ പരിശോധിക്കാം സർജിക്കൽ സ്ട്രൈക്ക് രാജ്യത്ത് നടുക്കിയതായിരുന്നു ഉറിയാക്രമണം ഉണ്ടായതോടെ പാക് അധീന കശ്മീരിൽ ഇന്ത്യൻ സൈന്യം സർജിക്കൽ സ്ട്രൈക്ക് നടത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലാണ് ഇത് നടന്നത് ഈ ഓപ്പറേഷൻ ലോകം മുഴുവൻ ഇന്ത്യൻ സായുധ സേനയ്ക്ക് വലിയ രീതിയിലുള്ള മതിപ്പ് വർദ്ധിപ്പിച്ചു തീവ്രവാദത്തോട് ഒരു രീതിയിലും വിട്ടുവീഴ്ചയില്ല എന്ന് ആവർത്തിച്ചു പറയുകയായിരുന്നു ഇന്ത്യ അതിർത്തികളിൽ നിയമലംഘനം നടത്തിയാൽ പാകിസ്ഥാന് മറുപടി ഇന്ത്യൻ സൈന്യം നൽകുമെന്നുള്ള സന്ദേശവും സർജിക്കൽ സ്ട്രൈക്കിലൂടെ നൽകി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലാം തീയതി പുൽവാമയിൽ ജെയ്ഷ മുഹമ്മദ് തീവ്രവാദ ആക്രമണത്തിൽ നാൽപ്പത് സിആർ പി എഫ് ജവാൻമാർ വീരമൃത്യു വരിച്ചു ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകി ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി ജെയ്ഷാ മുഹമ്മദിന്റെ ഏറ്റവും വലിയ തീവ്രവാദ ക്യാമ്പിൽ ബാലാക്കോട്ടിൽ ചെന്ന് ഇന്ത്യൻ സൈന്യം തിരിച്ചടി കൊടുക്കുകയായിരുന്നു ഇന്ത്യയുടെ രക്തസാക്ഷികൾക്കുള്ള ആദരാഞ്ജലിയായ ദേശീയ യുദ്ധ സ്മാരകം സമർപ്പിച്ചത് ശ്രദ്ധേയമായ കാര്യമാണ് സ്വാതന്ത്ര്യത്തിനു ശേഷം രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച സൈനികർക്കുള്ള ആദരാഞ്ജലിയായി നിർമ്മിച്ചതാണ് ഈ യുദ്ധ സ്മാരകം സ്വതന്ത്ര ഇന്ത്യയിലെ ഇരുപത്തിയാറായിരം രക്തസാക്ഷികൾക്കുള്ളതാണ് ഈ സ്മാരകം ത്യാഗചക്രത്തിൽ പേരുകൾ ആലേഖനം ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവിടെ ചടങ്ങുകൾ ഉണ്ടാകും സംയുക്ത സൈനിക മേധാവി എന്നത് ഒരു ചരിത്രപരമായ ചുവടുവയ്പായി മാറി കരസേനയുടെ മൂന്ന് പ്രദേശങ്ങളും തമ്മിൽ ഏകോപനം ഉണ്ടാകണം സൈന്യത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ അരങ്ങേറി ഈ തീരുമാനത്തോടെ സൈന്യത്തിന്റെ എല്ലാ മേഖലകളിലും ഏകോപനം ശക്തമായിരുന്നു അടിയന്തര സാഹചര്യത്തിൽ സ്പെയർ പാർട്സും വെടിമരുന്നും വാങ്ങാനുള്ള അധികാരവും സൈന്യത്തിന് നൽകി കരസേനയിലെ സ്ത്രീ ശാക്തീകരണം വനിതാ വനിതാ ഉദ്യോഗസ്ഥർക്ക് കരസേനയിൽ സ്ഥിരം കമ്മീഷൻ ആർമിയുടെ ആദ്യമായി ജവാന്മാരെ നിയമിക്കുകയും ചെയ്തു അഞ്ച് വനിതാ ഉദ്യോഗസ്ഥർക്ക് കേണൽ പദവിയിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടി രണ്ടായിരത്തി റിപ്പബ്ലിക് ദിന പരേഡിൽ ആർമി സർവീസ് ർപ്സിനെ നയിച്ചുകൊണ്ട് ക്യാപ്റ്റൻ ഭാവന കസ്തൂരി നിർണായക നേട്ടം കൈവരിച്ചു പ്രതിരോധ മേഖലയിലെ നിർണായക നീക്കമായിരുന്നു വൺ റാങ്ക് വൺ പെൻഷൻ മുടങ്ങിക്കിടന്ന പെൻഷൻ പദ്ധതി മോദി സർക്കാർ നടപ്പിലാക്കുകയും ചെയ്തു ഇരുപത് ലക്ഷം പെൻഷൻകാർക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ കുടിശ്ശിക നൽകി ഈ പദ്ധതിയിൽ സർക്കാരിന്റെ വാർഷിക ചിലവ് ഏഴായിരത്തി കോടി രൂപയായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയ വിമാന വാഹിനി യുദ്ധക്കപ്പൽ നിർമ്മിച്ചു സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചു വർഷം